ഇത് നോക്കിക്കേ, നമ്മുടെ തെങ്ങും കള്ളു നോക്കിയേ. റോബോട്ടിക് സാങ്കേതിക വിദ്യയിലെ കള്ളെടുക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. തെങ്ങിന്റെ ചോട്ടിലുള്ള ഒരു കളക്ഷൻ ബോക്സ് ആണ് ഇത് തുറന്ന് കാണാനായിട്ട് പോകുന്നത്. ണ്ടോ കള്ളിരിക്കുന്നു നോക്കിയേ, ഇത്ര നല്ല കള്ള് ഷാപ്പി പോലെ ഒരിടത്തും കാണാൻ പറ്റുമല്ലോ. നോക്കിയേ, അവിടെ ഒരു തൊള്ളി വരുന്നത് അതേ രീതിയിൽ ഇങ്ങോട്ട് എത്തുന്നു. നമ്മുടെ കൊല ഇത് ഈ ഹോളിൽ കൂടെ പതുക്കെ ഇതിന്റെ അകത്തേക്ക് പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇതുണ്ടോ, ഇട്ട് കൊടുത്ത് കറക്റ്റ് അങ്ങ് സെറ്റ് ചെയ്യുവാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം അറിയാവോ? ഇതേ കള്ള് ചെത്ത് അല്ലെ നീര ആ ടാപ്പിങ്ങിലൊക്കെ ഇതേ പുതിയൊരു സംവിധാനം വന്നിരിക്കുവാണ്. എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ യാന്ത്രികമായി റോബോട്ടിക്സിലൂടെ കള്ള് അഥവാ നീര രണ്ടും നമുക്ക് ചെത്താൻ പറ്റുന്ന ഒരു റോബോട്ടിക് യന്ത്രമാണ്. റോബോട്ടിക് സംവിധാനത്തിൽ കള്ളും നീരയും ഇത് കൂടുതലായിട്ട് നമ്മുടെ തെങ്ങിൽ നിന്ന് അധികം ആൾക്കാരുടെ സഹായം ഇല്ലാതെ നമുക്ക് ഫുള്ള് നമുക്ക് കളക്ട് ചെയ്തെടുക്കുന്ന ഒരു സാങ്കേതിക റോബോട്ടിക് സാങ്കേതിക വിദ്യേനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കള്ള് എത്തുന്നതിലെ നീര എടുക്കുന്ന ഈ ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചേക്കുന്നത് നവ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ കമ്പനിയിലെ നമ്മുടെ CTO ശ്രീഹരിയാണ് ഇത് കേട്ടോ. ഈ ഒരു ചെത്ത് തൊഴില് ഇല്ലെങ്കിൽ ഈ നീര ടാപ്പിങ്ങിലൊക്കെ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഓരോ ദിവസവും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ തന്നെ ഉണ്ടല്ലോ എനിക്ക് വളരെ അതിശയമായിപ്പോയി. അതാണ് നമ്മൾ ഇന്നിങ്ങ് ഓടി വന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായി വന്നതിന്റെ കാര്യം തന്നെ. അപ്പം ഇതിന്റെ ഒരു A to Z കാര്യങ്ങൾ അത്യാവശ്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. ഓക്കെ. അതുപോലെ ഇതേ നമ്മുടെ മാസ്റ്റർ ടെക്നീഷ്യൻ ആരാന്നും മനസ്സിലായല്ലോ. ഇതിനു മുമ്പ് നമ്മൾ നീര ടാപ്പിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സുരേന്ദ്ര ചേട്ടനും ഉണ്ട് നമ്മുടെ കൂടെ. അതുപോലെ തന്നെ നമ്മുടെ വിപിൻ പ്രോയും ഉണ്ട്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പുള്ളിയും ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ കുറെ ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കത് എല്ലാ കാര്യങ്ങളും വഴിയെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും നമുക്കത് ശ്രീഹരിയും നമ്മുടെ എഞ്ചിനീയറും ടെക്നീഷ്യൻ ഇവരെല്ലാരും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ നേരെ ഇത് ഡിവൈസിന്റെ അടുത്തേക്ക് അങ്ങ് പോവാണ് അല്ലേ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങളിത് നേരെ ഒരു തെങ്ങിന്റെ ചുവട്ടിലേക്ക് അങ്ങ് പോവാണ്. ഇപ്പൊ തന്നെ ഡിവൈസ് കാണാം, മെഷീന്റെ മുകളിൽ ഇരിപ്പുണ്ട്, താഴെ കളക്ഷൻ ബോക്സ് ഉണ്ട്. അത് തന്നെ, കളക്ഷൻ ബോക്സ് ഉണ്ട്. നമ്മളിത് കാര്യങ്ങളൊക്കെ അങ്ങ് പരിചയപ്പെടാൻ പോവാണ്. അതെ, തെങ്ങിന്റെ ചുവട്ടിലുള്ള ഒരു കളക്ഷൻ ബോക്സ് ആണ് ഇത് തുറന്ന് കാണാനായിട്ട് പോകുന്നത്. ണ്ടോ കല്ലിരിക്കുന്നു നോക്കിയേ, ഒറിജിനൽ സാധനം, ഒറിജിനൽ. അതൊന്നും പുറത്താക്കി, ഒരു ഇമ്പ്യൂരിറ്റി ഇല്ല, ഒരു മായോ ഇല്ല, ഒരു മായോ ഇല്ലാത്ത നല്ല ഒറിജിനൽ കള്ള് കണ്ടോ. നോക്കിയേ, ഇത്ര നല്ല കള്ള് ഷാപ്പിൽ പോലെ ഒരിടത്തും കാണാൻ പറ്റുമല്ലോ. നോക്കിയേ, കാരണം ഇല്ല, സാധാരണ നമ്മൾ ഷാപ്പിലൊക്കെ കാണുമ്പോ അതിന്റെ അകത്ത് ഈച്ച കാണും, ഇല്ലെങ്കിൽ പൂച്ചി കാണും, എല്ലാം പ്രാണികളെല്ലാം കാണും. നോക്കിയാ നല്ല ക്ലിയർ ആയിട്ട് കള്ള് കിട്ടിയേക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അടുത്തത് നമ്മൾ നീര എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് അടുത്ത ഒരു ഡിവൈസിൽ നമ്മളെത്തി. ഈ തെങ്ങിലാണ് നീര കളക്ട് ചെയ്യുന്നത്. അതിന്റെ ഡിവൈസും കാര്യങ്ങളും ആട്ടെ, ഡിവൈസ് എല്ലാം സെയിം ആണ്, പക്ഷെ ചെയ്യുന്ന പ്രോസസ്സിംഗ് വ്യത്യാസം അല്ലേ. വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് നീര കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. നമ്മളിത് ഇത് നീര എടുക്കുന്നതിന്റെ പ്രോസസ്സിംഗ് ആണ് കാണുന്നത്. ഇത് കളക്ഷൻ ബോക്സ് അതൊക്കെ അങ്ങ് ഓപ്പൺ ചെയ്ത് പണികളങ്ങ് തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു സിസ്റ്റം, ആദ്യം കണ്ട ബോക്സില് ഇത് ഈ ഒരു ഡിവൈസ് ഒന്നും ഇല്ല. ഇതുണ്ടോ, ഇതിന്റെ അകത്ത് ഒരു മോട്ടർ, ഒരു യൂണിറ്റ് അല്ല ഇത്, മോളിൽ നിന്ന് വലിച്ചെടുക്കും, അതിനെ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടും ഡിവൈസുകളെല്ലാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതില് കുറച്ചും കൂടെ ചെലവ് കൂടുതൽ വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മള് മറ്റേ ഡിവൈസില് നേരെ ഗ്രാവിറ്റിയിൽ വരുന്നു. അപ്പൊ നമ്മള് നീര ഇതില് ഇതുണ്ടോ, നമ്മുടെ ഇതേ പാത്രത്തില് വീണിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോ ഒരു 12 മണിക്കൂറിലെ കളക്ഷനാണ്, ഇന്ന് രാവിലെ വരെയുള്ള നീര പതുക്കെ കളക്ട് ചെയ്യുവാണ്. ഇതിപ്പോ എത്ര മണിക്കൂർ കിട്ടിയ നീരാണ്? ഇതിപ്പോ ഒരു 12 മണിക്കൂർ, ഇന്നലെ വൈകിട്ട് 6:30 നമ്മൾ കളക്ട് ചെയ്തിരുന്നു. 12 മണിക്കൂർ, അതെ അതെ, ഇന്നലെ വൈകുന്നേരം 6:30, ഇപ്പൊ രാവിലെ 12 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ അല്ലേ. 12 കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഇതേ ഏകദേശം 12 മണിക്കൂർ ടൈമിലുള്ള നീരയാണ് ഇതിന്റെ അകത്ത് കളക്ട് ചെയ്തെടുത്തേക്കുന്നത്.
അതിനെ നമ്മൾ അളന്നെടുക്കും അല്ലേ? അളന്നെടുക്കും. നമ്മൾ നീര കളക്ട് ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് ഇതിനകത്താണ് നമ്മുടെ നീര കളക്ട് ചെയ്യുന്നത്. നീര വരുന്നത് ഈ ട്യൂബ് വഴി ഗ്രാവിറ്റിയിലാണ് വരുന്നത്. ഗ്രാവിറ്റിയിലാണ്. കാരണം നമുക്ക് ഡിവൈസിന് ഇപ്പം നേരത്തെ നമ്മൾ കണ്ടതുപോലല്ല, ഇതിനകത്തൊരു പമ്പിംഗ് മെക്കാനിസം ആവശ്യമില്ല. നേരിട്ട് തുള്ളി വീഴുന്നു, തുള്ളി വീഴുന്ന ഒരു ട്യൂബ് വഴി താഴെ കൊണ്ടെത്തിക്കും. അതേ രീതിയിൽ ഇങ്ങോട്ട് എത്തുന്നു. വേറൊന്നും ഇല്ല, ഒരു ഇല്ല. ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ AFS എന്ന് പറഞ്ഞ ടെക്നോളജിക്ക് വരാം. ചില്ലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. തണുപ്പിച്ച് വെക്കുക. തണുപ്പിച്ച് വെച്ചാൽ ഇതിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെ തണുപ്പിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഐസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് വളരെ ഫ്രീസ് ചെയ്ത് വളരെ ലോ ടെമ്പറേച്ചർ വരെ കൊണ്ടുപോകാൻ പറ്റും. -28 വരെ പോവാം. നമ്മൾ -18 വരെയാണ് കൊണ്ടുപോകുന്നത്. -18 വരെ കൊണ്ടുവന്നിട്ട് അതാണ് ഈ നീര് ഡയറക്ട്ലി തണുപ്പിച്ച് വെക്കാം. നമുക്ക് 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം കളക്ട് ചെയ്താൽ മതി. രണ്ടു നേരം 12 മണിക്കൂർ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് 24 അത് 12 നിൽക്കുന്നത്. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് തുറന്നു നോക്കാം. ബീബിന് ഇതൊന്ന് തുറന്നു കാണിക്കും. ഇതുണ്ടോ നമ്മുടെ ബോക്സ്? ഇതാ പതുക്കെ തുറന്നു. ഇതുണ്ടോ ഈ ഒരു പോസ്റ്റിൽ കൂടെയാണ്, ഈ ഒരു ട്യൂബിൽ കൂടെയാണ് എത്തുന്നത്. ട്യൂബിന്റെ എൻഡിൽ കൂടെ ഓരോ തുള്ളികളായി തുള്ളികളായി താഴോട്ട് വീഴുന്നു. ഇതിലേക്ക് വീഴുവാണ്. ഇതുണ്ടോ ഇതിന്റെ അകത്തേക്കാണ് വീഴുന്നത്. നോക്കാം. ഇതേ നമ്മൾ പതുക്കെ തുറന്നത്. ഇതാണ് നമ്മുടെ ഗ്ലൈക്കോൾ പാക്കുകൾ. ഓ, ഗ്ലൈക്കോൾ പാക്കുകളാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ അകത്ത് നിന്ന് കളക്ട് ചെയ്തെടുക്കും അല്ലേ? ഇതിന് നല്ല തണുപ്പായിരിക്കും അല്ലേ? യെസ്, നല്ല തണുപ്പായിരിക്കും. ഇത് 24 മണിക്കൂർ നിന്നിട്ടും നല്ലൊരു തണുപ്പ് ഉണ്ടാവും. പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ നീല ഭാഗമാണ് ശരിക്കും ആ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു പാക്കിന്റെ. നല്ല കൂളിംഗ് ഉണ്ടാവും. ഈ കൂളിംഗ് ആണ് ശരിക്കും നമ്മൾ ആന്റി ഫെർമെന്റേഷൻ സൊല്യൂഷൻ ഇല്ലാതെയും ഈ നീരെ ഇത്ര നല്ലതായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നീര കണ്ടോ. നമ്മുടെ നീര കളക്ട് ചെയ്ത നീരയാണ് ഇത്. ഇതിന്റെ നമ്മൾ കളക്ട് ചെയ്തെടുത്ത നീര ഇതാണ്. ഇവനെ നമ്മള് അളവ് ഇതിലെ പാത്രത്തിലേക്ക് കളക്ട് ചെയ്തെടുക്കും അല്ലേ? ഇതേ നമ്മുടെ നീര് ഇതേ കളക്ട് ചെയ്ത് അങ്ങ് എടുക്കുവാണ് കേട്ടോ. ഇത് നല്ല തണുത്ത നീരായിരിക്കും. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. ഇത്ര കിട്ടി. ഇതാണ് പ്യുവർ നീര. AFS ഒന്നും ഇതിന്റെ അത് ഒരു കെമിക്കലും ഇല്ല. AFS ചേർക്കാത്ത നല്ല ഉഗ്ര നീരയാണ് കേട്ടോ. ഇതുണ്ട് ഉണ്ടോ നമ്മൾ ലൈവായിട്ട് നല്ല തണുത്ത നീര് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഉഗ്ര മധുരമാണല്ലോ. നമ്മൾ ആന്റി ഫെർമിനേഷൻ സൊല്യൂഷൻ ഒഴിച്ചതും അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലെ ഒക്കെ പോയാണെങ്കിലും പല ഷൂട്ടിങ്ങുകളിൽ നമ്മൾ ഇതുപോലെ ഉള്ളത് കുടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു കുത്തല ചവണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. നല്ല ഈ ട്യൂബിലൂടെയാണ് നമ്മൾ നീര കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ട്യൂബ് എന്തിനാണ്? ഈ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ട്യൂബ് വഴിയാണ് നമ്മൾ ചൂടുവെള്ളം മുകളിലോട്ട് പമ്പ് ചെയ്ത് ഫുള്ള് ക്ലീനിങ് നടക്കുന്നു. ഈ ട്യൂബും ക്ലീൻ ചെയ്ത് വരും. ഈ ട്യൂബും ക്ലീൻ ആവും. ഓ, അങ്ങനെയാണ്. അപ്പൊ ഫുൾ കോൺടാക്ട് വരുന്ന എല്ലാ സ്ഥലവും നമ്മൾ ചൂടുവെള്ളം വെച്ച് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചൂട് വെച്ച് ക്ലീൻ ചെയ്യും ചൂടുവെള്ളം വെച്ചിട്ട്. ആ ക്ലീനിങ്ങിലൂടെയാണ് ഈ നീര് ഇത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കളക്ഷൻ യൂണിറ്റിലെ കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലോ. ഇനി അടുത്തത് നമ്മള് മോളിലുള്ള മെഷീൻ. മെഷീന്റെ എല്ലാ കാര്യങ്ങളും ഇതേ വീമ്പ്ര നമുക്ക് പറഞ്ഞു തരാൻ പോവാണ്. നേരെ ഞങ്ങളിത് തെങ്ങിന്റെ മുകളിലേക്ക് അങ്ങ് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ മെഷീൻ കേട്ടോ. അതെ, തെങ്ങി എത്തുന്ന മെഷീൻ. തെങ്ങി എത്തുന്ന മെഷീൻ എന്നാണോ ഇതിന് പറയുന്നത് വേറെ? അതെ, തെങ്ങി മലയാളത്തിൽ നമുക്ക് നേരിട്ട് അങ്ങനെ പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോക്കനട്ട് സാപ്പ് ടാപ്പിംഗ് റോബോട്ട് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ മെഷീൻ കേട്ടോ. നോക്കിക്കേ, ഇരിക്കുന്ന ഇരിപ്പ് നോക്കിക്കേ. സംഭവം അടിപൊളി സെറ്റപ്പ് തന്നെ കണ്ടോ. മെഷീൻ നോക്കിക്കേ. ഈ മെഷീന്റെ വർക്കുകളെ കുറിച്ചാണ് നമ്മളിത് ഫുള്ള് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ മെഷീൻ എങ്ങനെയാണ് നമ്മൾ ഈ മരത്തിൽ ഫിറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്, കാര്യങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ, ഇതാണ് നമ്മുടെ പൂക്കല. പൂക്കല നമ്മൾ ഇതിൻ്റെ കൊതുമ്പ് ഉണ്ടായിരിക്കും. കൊതുമ്പ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് പൊളിച്ച് കളഞ്ഞിട്ട് അതിൽ ചുറ്റും അത് പൊളിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി, അതിൻ്റെ അല്ലുകൾ വിടർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സ് ചുറ്റി ഫ്ലെക്സ് ചുറ്റി അതിനെ ടൈറ്റാക്കി പിടിച്ചു. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് മെഷീനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ കൊല പൊളിച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ മെഷീൻ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ മെഷീന് ഇത് എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറ്റാം? ശരിക്കും കൊല ശരിക്കും നിവർന്ന് നേരെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ മെഷീനിൽ വെക്കാൻ വേണ്ടി കൊലേനെ വളച്ച് ഒരു below 90 degrees കൊണ്ടുവരണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ആദ്യം കൊതുമ്പെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഫ്ലെക്സ് ചുറ്റിയിട്ട് നമ്മള് അതിനെ
പൊളിഞ്ഞു വരാത്ത രീതിയിൽ, അല്ലി വിടർന്നു വരാത്ത രീതിയിൽ അതിനെ റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ, എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഇതിനെ വളച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. 90 ഡിഗ്രിയിലേക്ക് താഴേക്ക് കൊണ്ടുവരണം, വളച്ച് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ വളച്ച് പിടിക്കും. വളച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതിനെ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കെട്ടി വെക്കും, വളച്ച് പിടിച്ച് കെട്ടിയിട്ട് നമ്മൾ ഒരു 2 ദിവസത്തോളം നമുക്ക് ഇങ്ങനെ കെട്ടി വെക്കേണ്ടി വരും. ഈ ഒരു തെങ്ങിന്റെ മുകളിൽ ഈ പണി ചെയ്യാൻ വേണ്ടി എത്ര ദിവസം കയറണം? നമുക്ക് ഈ ഇത് റെഡിയാക്കാൻ വേണ്ടി 1 ദിവസം കയറുക, പിന്നെ ഡിവൈസ് വെക്കാൻ വേണ്ടി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുക. അത്രയും 2 പ്രാവശ്യം കയറിയാൽ മതി. സാധാരണ ഒരു ചെത്തുകാരന് ഒരു 270 പ്രാവശ്യം എങ്കിലും ഒരു ആവറേജ് കയറണം. അതായത് ഒരു 3 മാസം നമ്മൾ ഒരു ചെത്തുകാരൻ ചെത്തുന്നു എന്ന് കണക്കാക്കി കഴിഞ്ഞാല് നമുക്കത് ഒരു 270 പ്രാവശ്യം, അതായത് ഒരു ദിവസം 3 നേരം. ഓ, അത്രയും ചെത്തണം. ഇതിപ്പം നമുക്കൊരു 3 നേരം ആക്കിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അതിന് ഒന്ന് നമുക്ക് ഈ കൊല റെഡിയാക്കാൻ കയറുക, പിന്നെ ഒന്ന് ഡിവൈസ് വെക്കാൻ കയറുക, പിന്നെ കൊല ഫുള്ള് കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ ഇറക്കാനായിട്ട് വീണ്ടും. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം താഴെ വന്നിട്ട് ഇതിനെ കളക്ട് ചെയ്താൽ മാത്രം മതി. താഴെ വരുന്ന കള്ള് കളക്ട് ചെയ്താൽ മാത്രം മതി. ബാക്കി കട്ടിങ് അതുപോലെ തന്നെ ബീറ്റിങ്, അതായത് തല്ലുന്ന പരിപാടി, ആ പരിപാടി അല്ല ഈ മെഷീൻ മേലിരുന്ന് കറക്റ്റ് സമയത്ത് അത് ചെയ്തോളൂ. നമ്മുടെ കൊല ഇത് ഈ ഹോളിൽ കൂടെ പതുക്കെ ഇതിന്റെ അകത്തേക്ക് പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇതുണ്ടോ, ഇട്ട് കൊടുത്ത് കറക്റ്റ് അങ്ങ് സെറ്റ് ചെയ്യുവാണ്. അതായത് മെഷീൻ അകത്തേക്ക് അങ്ങ് കയറ്റി നമുക്ക് വന്നിട്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, അകത്ത് കയറ്റി ഇതുണ്ട്, ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ട് ലോക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ, ഇത്രയും കേസാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 2 ബെൽറ്റും ഉണ്ട്. ആ 2 ബെൽറ്റിൽ ഇത് നമ്മളിങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ചത് മെഷീൻ ഇതുപോലെ ഹുക്ക് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മള് ഫോൺ ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്യാൻ ഭാഗത്തിന് ഫ്രണ്ടിൽ കൊണ്ടുവെക്കും. നമ്മള് ഈ ഡിവൈസ് വെച്ച് കണക്ട് ചെയ്യും അല്ലേ? അതെ. ഇതെന്താണ് ഈ ഫോണിലേക്ക് കുത്തുന്നത്? ഇതൊരു വയർലെസ് ടെക്നോളജിയാണ്. അതായത് ഡിവൈസും നമ്മുടെ ഫോണും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ, ഒരു ട്രാൻസ്മിറ്ററാണ് ഇത്. ഇതൊരു ലോറ എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇപ്പം നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ഇരുന്ന് നമുക്ക് ഈ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ അതെ, അതിന് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതും സെർവറും വഴി കണക്ട് ചെയ്തിട്ട്. സാധാരണ ചെത്തുകാര് ചെത്തുമ്പോഴേ ഇങ്ങനെ ചെത്തുകാര് എല്ലുമുട്ടിയൊക്കെ ആയിട്ട് വന്ന് അടിയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് നമ്മുടെ ഈ മെഷീന് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ചൂട് അവര് ചെയ്യുന്ന ഒരു സെയിം ബീറ്റിങ് കൊലയ്ക്ക് മെഷീൻ വെച്ചിട്ട് നമ്മളും ചെയ്യും. ടാപ്പർമാരിപ്പം മഴയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം എൻക്ലോസ്ഡ് ആണല്ലോ, അപ്പൊ മഴയത്ത് ബീറ്റിംഗ് ചെയ്തോണ്ടിരിക്കും, അതായത് തല്ലേണ്ട സമയത്ത് തല്ലിക്കൊണ്ടിരിക്കും. പിന്നെ ഡെയിലി 3 നേരം കട്ട് ചെയ്യണം, അപ്പൊ അത് 3 നേരവും വേക്കപ്പ് ആയിട്ട് 3 നേരം കട്ട് ചെയ്യും. അങ്ങനെ ഫുൾ ടൈം ഈ പ്രോസസ്സിംഗ് ഇതേ രീതി കണ്ടിന്യൂ നടന്നോണ്ടിരിക്കുന്നു. കട്ട് ചെയ്യാൻ ഭാഗത്തിന് ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം, ഫ്രണ്ടിലേക്ക് ഈ മെഷീൻ കൊണ്ടുവെക്കും. ഇതെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ സോഫ്റ്റ്വെയറിലാണ് കേട്ടോ ചെയ്യുന്നത്. അടിയിൽ നമ്മുടെ ടെക്നീഷ്യൻ കമാൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് ഈ ബോക്സിലാണ് ഫുൾ ഇത് കട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ കമാൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കൊലയും കട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിത് കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് വതക്കെ കട്ടിങ് തുടങ്ങുവാണ്. ണ്ടോ നമ്മുടെ കൊല നൈസായിട്ട് അങ്ങ് ചെത്തി മെഷീൻ വെച്ച്. ഇതുണ്ടോ കൊലയിന്ന് നീര് ചാടുന്നതുണ്ടോ, തുള്ളി തുള്ളി തുള്ളിയായിട്ട് ചാടുന്നതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതുണ്ടോ ഈ ഒരു ചെറിയ ബോക്സിലേക്ക് ഓരോ തുള്ളി തുള്ളിയായിട്ട് ചാടുന്നതുണ്ടോ. ഈ ഒരു കപ്പിലേക്കാണ് കൊലയിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളികൾ വീഴുന്നത്. ക്ലീൻ ചെയ്യാനായിട്ട് പോകുമ്പോ ഇത് ഈ ഒരു ഡിവൈസിന്റെ അകത്ത് കപ്പിലേക്ക് വെള്ളം അങ്ങ് നിറയാൻ തുടങ്ങും. ഇതുണ്ടോ വെള്ളം നിറഞ്ഞു തുടങ്ങി, ഇല്ല ഈ ഒരു കപ്പിൻ്റെ അകത്ത് ഉണ്ടോ വെള്ളം നിറഞ്ഞു, വെള്ളം നിറഞ്ഞ് ഇതിലെ ഉണ്ടോ ഈ ഗ്ലാസ്സിലെല്ലാം വെള്ളം കറക്കും, അതിലുള്ള വെള്ളം മറിച്ച് കളയാം. ആ ഇതെല്ലാം എന്നിട്ട് ടിൽറ്റ് ചെയ്തുണ്ടോ ഈ മെഷീൻ പതുക്കെ ടിൽറ്റ് ചെയ്തു. ആ അതെ ടിൽറ്റ് ചെയ്തു, ടിൽറ്റ് ചെയ്ത് ആ ഒരു ചെറിയൊരു കപ്പ് നല്ലതുപോലെ ക്ലീനായി. ആ വെള്ളമെല്ലാം ഉണ്ടോ ഇതിലെ പോയി പതുക്കെ താഴേക്ക് കയറും. ഇതുണ്ടോ ഇതിലിരിക്കുന്ന ഈ തേനീച്ച സാധനങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമല്ലോ കേട്ടോ, ഇതിൻ്റെ മണം അടിച്ച് ഇതിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മെഷീൻ്റെ അകത്തേക്കൊന്നും വന്ന് കയറാനൊന്നും പറ്റുമല്ലോ. ഇത് ആ കപ്പ് നല്ലതുപോലെ വാഷ് ചെയ്ത് കണ്ടിരിക്കുന്നതാണ് കാണുന്നത്. കപ്പ് നേരെ തിരിഞ്ഞു, അങ്ങനെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായി. അപ്പൊ ഈ ഡിവൈസിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, ഇതിനെ വെബ്സൈറ്റ് വഴി നമുക്ക് ഇത് ഫുള്ള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോണിൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ
നമുക്കിതിനെ ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ നമ്മളിത് എങ്ങനെയാണ് കള്ളി എത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങും കേട്ടോ. വളരെ റിസ്ക് എടുത്താണ് ഇതിന്റെ മുകളിൽ നിൽക്കുന്നത്. നമ്മൾ താഴേക്ക് ഇറങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. നമ്മൾ നേരിട്ട് കള്ളെടുക്കുന്നു അല്ലെങ്കിൽ നീര് എടുക്കുന്നു, നീര കുടിക്കാൻ ഉപയോഗിക്കുന്നു എന്നല്ലാതെ നീരയ്ക്ക് തന്നെ വേറെ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയാം. നീരയിൽ നിന്ന് തന്നെ നമുക്ക് പഞ്ചസാര ഉണ്ടാക്കാൻ പറ്റും, ശർക്കര ഉണ്ടാക്കാൻ പറ്റും, നീര ഹണി ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം വളരെ സ്വാദിഷ്ടമായി എന്നാൽ വളരെ ഹെൽത്തി ആയുള്ള സാധനങ്ങളാണ്. നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന പഞ്ചസാരയിൽ വളരെ കുറവുള്ളത്. ഏറ്റവും നല്ലതുമായ ഒരു പഞ്ചസാരയാണ് കോക്കനട്ടിൽ നിന്നുണ്ടാക്കുക, കോക്കനട്ട് നീരയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന കോക്കനട്ട് ഷുഗർ, അതുപോലെ തന്നെ ജാഗരി. ഇത് നീരയുടെ ഒരു സൈഡ്. അതേപോലെ തന്നെ കള്ളിൽ നിന്ന് നമുക്ക് ചൊറുക്ക ഉണ്ടാക്കാൻ പറ്റും, കേരളത്തിന്റെ ഒരു ഫിനി എന്ന് പറഞ്ഞ് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ വളരെ വലിയ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്താണ്, ചെത്തില്ല. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ മെഷീൻ കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ മെഷീന്റെ ഒരു പൂർണ്ണ രൂപമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ റോബോട്ടിക് സാങ്കേതിക വിദ്യ, കള്ള്, അതുപോലെ തന്നെ നീര, ഇതൊക്കെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും വലിയൊരു അവസരം ഒരുക്കി തന്നത് നമ്മുടെ ചാൾസ് സാറാണ്. ഈ കമ്പനിയുടെ ഓണറാണ്. പുള്ളിയോടും പ്രത്യേകമായ നന്ദികളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസും വെബ്സൈറ്റൊക്കെ നമ്മളിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാൻ പോവാണ്. എങ്ങനെയാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ കള്ളിയെത്തുന്നത്, അതുപോലെ തന്നെ നീര എടുക്കുന്നത്, ഇതൊക്കെ മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തെങ്ങിന് മുകളിൽ വന്നപ്പം ഉണ്ടായ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ചെത്ത് കത്തിയില്ല, എല്ലുമുട്ടയില്ല, അതുപോലെ തന്നെ നമ്മുടെ ചെത്ത് ചെളിയില്ല, അതില്ലാതെയാണിത്. ഇതുണ്ടോ, നമ്മുടെ കള്ള് ഉണ്ടോ.